നമസ്കാരം. ഏത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചാലും ഒരു ചുക്കും കണ്ടെത്താൻ കഴിയില്ലെന്ന് കെ ടി ജലീൽ. അക്കാര്യത്തിൽ 101% ഉറപ്പുണ്ടെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അവനവനെ വിശ്വാസമുള്ളവർക്ക് ആരെ പേടിക്കാൻ? കെ ടി ജലീൽ ചോദിക്കുകയാണ്. സരിതയുടെ വെളിപ്പെടുത്തലിൽ ഒരാളും ഒരു കേസും കൊടുക്കാതിരുന്നത് സരിത നടത്തിയ ചായക്കുറിയിൽ നറുക്കു ചേർന്നതുകൊണ്ടാണ്. പരാതി കൊടുത്ത് അന്വേഷണം വന്നാൽ കുടുങ്ങുമെന്ന് അവർക്കെല്ലാവർക്കും ഉറപ്പു തന്നെയാണ്. കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: സരിതയുടെ വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ ഒരാളും ഒരു കേസും ഒരിടത്തും കൊടുത്തില്ല. കാരണം സരിത നടത്തിയ ചായക്കുറിയിൽ ഒരു നറുക്കു ചേർന്നവരാണ് ഇവരെല്ലാവരും. പരാതി കൊടുത്ത് അന്വേഷണം വന്നാൽ കുടുങ്ങുമെന്ന് അവർക്കുറപ്പാണ്. എന്നാൽ സ്വപ്നം നടത്തിയ ജൽപ്പനങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകി. പോലീസ് FIR ഇട്ട് അന്വേഷണവും തുടങ്ങി. കാരണം ആരുടെ കുറിയിലും ഒരു നറുക്കും ഞങ്ങൾ ആരും ഇതുവരെ ചേർന്നിട്ടില്ല. ഏത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചാലും ഒരു ചുക്കും കണ്ടെത്താൻ കഴിയില്ല. അത് 101% ഉറപ്പാണ്. അവനവനെ വിശ്വാസമുള്ളവർക്ക് ആരെ പേടിക്കാം? ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം സ്വപ്ന സുരേഷ് പ്രതിയായ ഗൂഢാലോചന കേസിൽ സരിത എസ് നായരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വെളിപ്പെടുത്തൽ നടത്താൻ PC ജോർജ് സമ്മർദ്ദം ചെലുത്തിയെന്നും ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നും സംസാരിച്ചെന്നും സരിത മൊഴി നൽകിയിട്ടുണ്ട്. സ്വപ്നയുടെ കൈവശം തെളിവുകളില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്മാറുകയാണ് ചെയ്തത്. മാത്രമല്ല, നന്ദകുമാറും സ്വപ്നയും PC ജോർജും എറണാകുളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും സരിത പ്രത്യേകം അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ SV മധുസൂദനൻ സരിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്നയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ PC ജോർജ് ആവശ്യപ്പെട്ടു. സ്വപ്നയെ ജയിലിൽ വെച്ച് അറിയാം, എന്നാൽ സ്വപ്നയുടെ കൈവശം തെളിവുകൾ ഒന്നുമില്ലെന്ന് അറിയാവുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൊച്ചിയിൽ വെച്ചും PC ജോർജ് തങ്ങളോടൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ക്രൈം നന്ദകുമാറുമായി ചേർന്നുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നീക്കം നടത്തിയതെന്നും ഇതിനെല്ലാം തന്റെ കൈവശം രേഖകളുണ്ടെന്നും സരിത അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് വിവരം. സ്വപ്നയ്ക്ക് നിയമസഹായം നൽകുന്നത് PC ജോർജ് തന്നെ. ഫെബ്രുവരി മുതൽ ഗൂഢാലോചന നടന്നതായാണ് വിവരം. സ്വപ്നയുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നും സരിത അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ സരിതയെ സാക്ഷിയാക്കിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് PC ജോർജിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഗൂഢാലോചന കേസ് അന്വേഷിക്കാൻ SP മധുസൂദനന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ നിയമിച്ചത്. ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് തർവേഷ് സാഹിബിനോടാണ് അന്വേഷണ മേൽനോട്ടം വഹിക്കാൻ പറഞ്ഞത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു പോസ്റ്റുമായി ജലീൽ വന്നത്.